മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരികൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? സാന്ദ്ര സൗഹൃദം ആ പാഠത്തിൻ്റെ വരികളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അടുത്ത വരികളുടെ വിശകലനത്തിലേക്ക് നമുക്ക് പോകാം. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു, കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നുപോം ഈ കാറ്റത്തെന്നുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനു മുദിച്ചതും മറന്നില്ലല്ലീ. ആ വരികളിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ചില പദങ്ങളുടെ അർത്ഥം പറയുകയാണ്. ആകസ്മികം, യാദൃശ്ചികം. അസ്മാകം, നമ്മുടെ ഉള്ളിൽ. ഉഷപ്പോളം, പ്രഭാതത്തോളം. ഉഷപ്പ്, പ്രഭാതം. മോഹം, ഭയം. മാർത്താണ്ഡൻ, സൂര്യൻ. മാർത്താണ്ഡനും ഉദിച്ചതും സൂര്യനും ഉദിച്ചതും. എന്താണ് ഈ വരികളുടെ ആശയം? ടീച്ചർ ഒന്ന് പറയാം. കൂരിരുട്ടും അപ്രതീക്ഷിതമായി വന്ന മഹാമഴയും കൊടുങ്കാറ്റും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു വന്നു. ആ ഭയം പ്രഭാതം വരെ നമ്മുടെ ഉള്ളിൽ തകർത്തു. ആ ഇരുട്ടിൽ തമ്മിൽ തമ്മിൽ ഊഹിച്ച് അടുത്ത് കൈകൾ കോർത്ത് പിടിച്ച് നമ്മൾ ഒരു പൊത്തിനുള്ളിൽ, ഒരു ഗുഹയ്ക്കുള്ളിലിരുന്നു. പേടി തീർന്നത് എപ്പോഴാണ്? മാർത്താണ്ഡൻ ഉദിച്ചപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃഷ്ണൻ പറയുകയാണ്, ഈ സംഭവമൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് സുധാമാവിനോട് ചോദിക്കുകയാണ്. ഇവർ കാട്ടിൽ ചെന്നപ്പോൾ വിറകൊക്കെ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യയായെന്ന് ടീച്ചർ പറഞ്ഞു. അതിനുശേഷം കൂരിരുട്ട് വന്നു, ഒപ്പം തന്നെ മഹാമഴയും കൊടുങ്കാറ്റും ഒക്കെ വന്നു. കൊച്ചുകുട്ടികളാണല്ലേ, അവർ പേടിച്ച് എല്ലാവരും കൂടെ കൈകൾ കോർത്ത് ഒരു തുരപ്പ്, ഒരു ചെറിയ ഗുഹയായിരിക്കാം, അത് കണ്ടെത്തി അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. കാരണം കൊടുങ്കാടാണ്, ഒരുപക്ഷെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അവയൊക്കെ തങ്ങളെ കടിച്ചു കീറുമല്ലോ എന്നൊക്കെയുള്ള ഭയമുണ്ടായിരിക്കാം. അങ്ങനെ അവർ പേടിച്ച് ഒരു ഗുഹയിലേക്ക് കയറി, എല്ലാവരും കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ടീച്ചർ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയാണ്, പണ്ട്, അതായത് 2018 ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി അല്ലേ. തായ്ലൻഡിൽ ഒരു ഗുഹയിൽ കുറേ കുട്ടികൾ അവരുടെ ഫുട്ബോൾ കോച്ചും ഉൾപ്പെടെ പെട്ടുപോയ ഒരവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, പത്രങ്ങളിലൊക്കെ വന്നത് ഓർക്കുന്നുണ്ടായിരിക്കാം. അവിടെയും നമ്മൾ കണ്ട ഒരു കാര്യം, എല്ലാവരും തമ്മിൽ ചേർന്ന് ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ചാണ് ആ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അവരുടെ കോച്ച് പറയുന്നതനുസരിച്ച് കുട്ടികളെല്ലാവരും അതേപോലെ ശ്രദ്ധയോടെ ഒരുമിച്ച്, ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഒരുമിച്ചവർ നിന്നതുകൊണ്ടാണ് അന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒത്തൊരുമിച്ച് നിൽക്കണം. ഏത് പ്രതിസന്ധികളിലും ഏത് അപകടങ്ങളിലും ഒത്തൊരുമിച്ച് നമ്മൾ നിന്നാൽ തീർച്ചയായിട്ടും നമ്മോടൊപ്പം വിജയം ഉണ്ടായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, കൂരിരുട്ടും മഹാമഴയും കൊടുങ്കാറ്റും ഒക്കെ വന്നെന്ന് പറഞ്ഞു അല്ലേ. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൂട്ടുകാരോടൊപ്പം ആയിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കൊടുങ്കാറ്റും കൂരിരുട്ടും വീട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് ദൂരങ്ങളിലായിപ്പോയ ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതേപോലൊരു ഗുഹയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് അനങ്ങാൻ പോലും ഒരുപക്ഷെ നമുക്ക് പേടിയായിരിക്കും അല്ലേ. മാത്രമല്ല, അച്ഛനെ കാണണം, അമ്മയെ കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഇവർ, ഈ കുട്ടികൾ എന്തായിരിക്കും, ഗുരുവിനെ കാണണം എന്നൊക്കെയുള്ള വലിയൊരാഗ്രഹത്തിലായിരിക്കും ഇരിക്കുക. ആഗ്രഹം നല്ല, ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നലാണ്. അവരാ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയല്ലേ, എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, സൂര്യൻ്റെ ഒരു ചെറിയ പ്രകാശമെങ്കിലും കണ്ടാൽ മതി എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ഈ വരികളുടെ അവസാനം പറയുന്നുണ്ട്, സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഒരാശ്വാസം അല്ലേ. പേടി തീർന്നത് എപ്പോഴാണ്? മാർത്താണ്ഡൻ ഉദിച്ചപ്പോൾ എന്നാണ് പറയുന്നത്. മാർത്താണ്ഡൻ ഉദിച്ചപ്പോൾ അവരുടെ ഭയമൊക്കെ ഇല്ലാതെയായി. അതുവരെ അവർ പേടിച്ച് ഒത്തൊരുമിച്ച് കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. ഒന്ന് അനങ്ങാൻ പോലും ധൈര്യമില്ലാതിരുന്ന അവരുടെ ഇടയിലേക്കാണ് പ്രഭാതമായപ്പോഴേക്കും സൂര്യൻ്റെ ആദ്യത്തെ രശ്മി എത്തുന്നത്. ആ ഒരു സൂര്യരശ്മി എത്തുമ്പോൾ അവരുടെ ആശ്വാസത്തിൻ്റെ അളവ് എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഈ വരികളിൽ മറ്റൊരാശയം കൂടിയുണ്ട്. അതായത് ഈ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം,
മാർത്താണ്ഡൻ എന്ന പദമാണത്. ആ മാർത്താണ്ഡൻ എന്ന പദത്തിന് മറ്റൊരു വ്യാഖ്യാനം കൂടി, മറ്റൊരു അർത്ഥം കൂടി കവി ഒളിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. അത് മറ്റൊന്നുമല്ല, ടീച്ചർ മുൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ കവിത എഴുതിയ രാമപുരത്ത് വാര്യരെ കുറിച്ച്. അല്ലേ, രാമപുരത്ത് വാര്യർ ഒരു ദരിദ്രനായിരുന്നു. അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിനെ കണ്ട് ശ്ലോകങ്ങളൊക്കെ സമർപ്പിച്ച കാര്യവും അതേപോലെ മാർത്താണ്ഡവർമ്മ രാജാവിനെ പുകഴ്ത്തി എഴുതിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അല്ലേ, ഈ വഞ്ചിപ്പാട്ടിലും അതേ മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊരു ചെറിയ സൂചന അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ എന്ന് നമുക്കൊന്ന് സന്ദേഹിക്കാം. രാമപുരത്ത് വാര്യരുടെ ജീവിതവും ഇതേപോലെ തന്നെ, ഒന്ന് മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിൽ, അതേപോലെയുള്ള ദാരിദ്ര്യത്തിലായിരുന്നു. ആ ദാരിദ്ര്യാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാർത്താണ്ഡൻ ഉദിച്ചതുപോലെ, സൂര്യൻ ഉദിച്ചതുപോലെയാണ് മാർത്താണ്ഡവർമ്മ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പന്നമാക്കിയത് എന്ന ഒരാശയം കൂടെ നമുക്ക് വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാം. ഇനി അടുത്ത വരികൾ നമുക്കൊന്ന് നോക്കാം. താപസൻ അന്തിക്ക് നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും പുലർകാലെ തിരഞ്ഞു കാണാൻ താപം പൂണ്ടു താനേ പുറപ്പെട്ട നേരം കുളർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണ് നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. ഇതിൽ ഒന്നോ രണ്ടോ പദങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് പരിചിതമല്ലാത്തത്. താപസൻ സന്യാസി, മോദാൽ സന്തോഷത്താൽ. ഈ വരികളുടെ ആശയം ഇതാണ്. സന്ധ്യ ആയിട്ടും നമ്മളെ കാണാഞ്ഞിട്ട് സന്യാസി ഭാര്യയോട് കോപിച്ചു. കുട്ടികളെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ വിട്ടതിനാണ് കോപിച്ചത്. മാത്രമല്ല, പ്രഭാതം പുലർന്നു തുടങ്ങിയപ്പോൾ തന്നെ മുനി സങ്കടം പൂണ്ട് നമ്മളെ അന്വേഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ സമയം വിറക് കെട്ടും കൊണ്ട് പേടിച്ച് വിറച്ച് നമ്മൾ ആശ്രമത്തിലേക്ക് പോകുകയായിരുന്നു. വഴിമധ്യേ ഗുരുവിനെ കണ്ടതും വിറക് കെട്ട് താഴെ വെച്ച് നമസ്കരിച്ചതും ഗുരു നമ്മയെല്ലാം അനുഗ്രഹിച്ചതും ഓർക്കുന്നോ എന്നാണ് ഈ വരികളിൽ പറയുന്നത്. നോക്കൂ മക്കളെ, നിങ്ങളുടെ ഗുരുക്കന്മാർക്ക്, നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്ഥാനം തന്നെയാണ്. അല്ലേ, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് ഒരു ദിവസം വരാൻ താമസിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മാതാപിതാക്കൾ എന്തുമാത്രം വേവലാതിയോടുകൂടിയായിരിക്കും ഇരിക്കുക. അതേപോലെ തന്നെയാണ് ഗുരുക്കന്മാരും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലെത്തിയില്ല, വരാൻ താമസിച്ചു എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർമാർ എത്രമാത്രം വ്യാകുലപ്പെടുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി വീട്ടിലെത്തിക്കഴിയുമ്പോഴാണ് ടീച്ചറിന് വലിയൊരു ആശ്വാസമുണ്ടാകുക. ഇവിടെ നമ്മൾ ഈ സാന്ദീപനി ഗുരുവിൻ്റെ കാര്യവും ഇതേപോലെ തന്നെയാണ്. അദ്ദേഹം ഭാര്യയോട് കോപിച്ചു എന്ന് പറയുന്നു. എന്തിനാണ് കോപിച്ചത്? ആ കുട്ടികളെ ഈ സന്ധ്യയ്ക്ക് വിറക് ശേഖരിക്കാൻ വിട്ടതിനും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ ആ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല എന്ന്. അല്ലേ, ഗുരുവും ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാവില്ല ആ രാത്രിയിൽ. അദ്ദേഹവും ഈ കുട്ടികളെ ഒന്ന് കണ്ടുകിട്ടിയാൽ മതി എന്നുള്ള വിഷമത്തോടുകൂടി ആയിരിക്കാം ആ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. നോക്കുക, ആ വരികളിൽ പറയുന്നുണ്ട് പുലർകാലേ തന്നെ അദ്ദേഹം കുട്ടികളെ അന്വേഷിച്ച് കൊടുങ്കാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അല്ലേ, അത്ര നേരത്തെ കുട്ടികളെ അന്വേഷിച്ച് അദ്ദേഹം ഇറങ്ങണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം വ്യാകുലപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ കുട്ടികളെ കണ്ടുകിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് കുളിർന്നത്. ഗുരുവിനെ കണ്ടപ്പോഴേക്കും ഈ കുട്ടികൾ എന്താണ് ചെയ്തത്? വിറകുകെട്ടൊക്കെ താഴെ വെച്ചിട്ട് ആദ്യം തന്നെ ഗുരുവിൻ്റെ പാദം നമസ്കരിക്കുകയാണ് ചെയ്തത്. ഗുരുവിനെ കണ്ടത് ശിഷ്യർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ അച്ഛനെ കണ്ടുമുട്ടുന്ന ആ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഗുരുവിൻ്റെ കാൽക്കിലേക്ക് അവർ ഓടി ചെന്ന് നമസ്കരിക്കുന്നത്. ആ വരികളിൽ വളരെ സന്തോഷത്തോടുകൂടി ഗുരു അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഗുരുവിന് വല്ലാത്ത സന്തോഷമായി. ഇനി ഈ കവിതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് വരികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വരികളൊന്ന് ശ്രദ്ധിക്കാം. നന്മ നമുക്കതേ ഉള്ളൂ, ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. നമ്മുടെ ജീവിതത്തിൽ എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ട് വരികളാണിത്. ഗുരു കടാക്ഷം കൂടാതെ നമുക്ക് ജന്മസാഫല്യം ഉണ്ടാവില്ല എന്ന സത്യം അറിയുക. നമ്മൾ എന്തായോ, നമ്മൾ എന്താകുമോ, എല്ലാം ഗുരുവിൻ്റെ, നമ്മുടെ അധ്യാപകരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അവരെ ആദരവോടുകൂടി ഓർക്കുക. അതിൻ്റെ ഫലം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ
തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത്. അത് നമ്മൾ അറിയില്ല. അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഗുരുകടാക്ഷം, ഗുരുവിൻ്റെ നോട്ടം. നോട്ടം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹമാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ കവിതയുടെ ആശയം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കവിതാഭാഗം പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇനി ടീച്ചർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പഴയകാല കാവ്യഭാഷയുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ പാഠഭാഗത്തുള്ളത് എന്ന്. അതെങ്ങനെ എഴുതാം നമുക്ക്? അതിനാവശ്യമായ ഒന്ന് രണ്ട് സൂചനകൾ ടീച്ചർ പറഞ്ഞു തരാം. ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നതും ഇന്ന് അധികം ഉപയോഗിക്കാത്തതുമായ പല പദങ്ങളും ഈ കാവ്യഭാഗത്തിലുണ്ട്, ഈ വഞ്ചിപ്പാട്ടിലുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ചെമ്മേ, മറന്നില്ലല്ലി, പുക്ക്, പാർത്തിരിയാതെ, ഉഷപ്പോളം, തുരപ്പ് തുടങ്ങിയ പദങ്ങളാണ്. ഈ പദങ്ങളൊക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്, പിന്നീട് അവ ഉപയോഗത്തിലില്ലാതെ വന്നുപോയ ചില പദങ്ങളാണ്. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഈ പാഠഭാഗത്തെ കാവ്യ സവിശേഷതകളാണ്. അതിൽ പ്രസക്തമായ ചില കാവ്യ സവിശേഷതകൾ മാത്രമാണ് ടീച്ചർ പറയുന്നത്, നിങ്ങളത് കുറിച്ചെടുത്തുകൊള്ളുക. പ്രാസഭംഗി, ഇത് ഈ കവിതയിലെ ഒരു സവിശേഷതയാണ്. അതായത് ആദ്യാക്ഷര പ്രാസം, ദ്വിതീയാക്ഷര പ്രാസം, അന്ത്യാക്ഷര പ്രാസം എന്നിവ കാണുന്നു. ആദ്യത്തെ, അതായത് വരികളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒരേപോലെയാണെങ്കിൽ അത് ആദ്യാക്ഷര പ്രാസം എന്നാണ് നമ്മൾ പറയുക. ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരേപോലെ ഇരിക്കുന്നതാണ് ദ്വിതീയാക്ഷര പ്രാസം. മറ്റൊന്ന് അന്ത്യപ്രാസമാണ്, അതായത് അവസാനത്തെ അക്ഷരങ്ങൾ ഒരേപോലെ ഇരിക്കുന്നതാണ് അന്ത്യപ്രാസം. പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകത്തക്ക രീതിയിലാണ് നമ്മൾ പാഠവിശകലനം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് സമഭാവന വളർത്തുന്നതായിരുന്നു പ്രാചീന ഗുരുകുലങ്ങൾ എന്നുള്ളതാണ്. ആ ഒരു പ്രസ്താവന വിലയിരുത്താനാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു, അധ്യാപകർക്ക്, അതായത് പ്രാചീന ഗുരുകുലത്തിലെ ഗുരുക്കന്മാർക്ക് വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാ ശിഷ്യരെയും ഒരേപോലെ പരിഗണിച്ചിരുന്നു. ശിഷ്യർക്ക് ജോലികൾ പകുത്തു കൊടുത്തിരുന്നതൊക്കെ വേർതിരിവുകളില്ലാതെയാണ്. അപ്പോൾ ഒരു സമഭാവന, എല്ലാവരെയും ഒരേപോലെ കരുതുക എന്നുള്ള ഒരു രീതി അന്നത്തെ ഗുരുകുലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സാന്ദ്രസൗഹൃദം എന്ന ആ ഒരു വഞ്ചിപ്പാട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വഞ്ചിപ്പാട്ടിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം, നിങ്ങൾ അതിന് ഒരു കുറിപ്പ് തയ്യാറാക്കണം. സാന്ദ്രസൗഹൃദം എന്ന ഈ ഒരു കാവ്യഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ എന്നും നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് തുണയാകട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. ഒപ്പം ഗുരുകടാക്ഷമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.